നമ്മൾ ഇന്ന് ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ ക്ലാസ് 4 എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ MCQ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് രജിസ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള MCQs. ഇപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദി ഡാഷ് ഓഫ് എ രജിസ്റ്റർ ഇസ് ഡിറ്റർമൈൻഡ് മെയിൻലി ബൈ ഇറ്റ്സ് ഫിസിക്കൽ സൈസ്. നമ്മൾ ഫിസിക്കൽ സൈസ് എന്തിനെ വെച്ചിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഒരു രജിസ്റ്ററിന്റെ ഫിസിക്കൽ സൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലാവുക? രജിസ്റ്റർ കണ്ടാൽ നമുക്ക് എന്താണ് മനസ്സിലാവുക? രജിസ്റ്ററിന്റെ സൈസ് കണ്ടാൽ നമുക്ക് റെസിസ്റ്റൻസ് മനസ്സിലാവോ, പവർ മനസ്സിലാവോ, കറണ്ട് മനസ്സിലാവോ, അല്ലെങ്കിൽ എ ആൻഡ് ബി റെസിസ്റ്റൻസും പവറും നമുക്ക് മനസ്സിലാവോ? അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് റെസിസ്റ്റൻസ് നമുക്കൊന്ന് കണ്ടാൽ മാത്രം മനസ്സിലാവില്ല, അതിൻ്റെ കളർ കോഡ് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതേപോലെ കറണ്ട്, അതിൽ കൂടെ എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നു നമ്മൾ അതിൻ്റെ റേറ്റിംഗ് നോക്കണം. പവർ, നമുക്ക് അതിൻ്റെ വലിപ്പം നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ പവർ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഹാഫ് വാട്ട്, ക്വാർട്ടർ വാട്ട് നമുക്ക് നോക്കി തന്നെ മനസ്സിലാവും. അപ്പം അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദർ ആർ ടു മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റെസിസ്റ്റേഴ്സ് ആർ. റെസിസ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? കറണ്ട് ആൻഡ് വോൾട്ടേജ് ആണോ, കറണ്ട് ആൻഡ് പവർ ആണോ, റെസിസ്റ്റൻസ് ആൻഡ് പവർ ആണോ, റെസിസ്റ്റൻസ് ആൻഡ് കറണ്ട് ആണോ? അപ്പൊ റെസിസ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് വരിക? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, റെസിസ്റ്റൻസും പവറും ആണ് റെസിസ്റ്ററിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റെസിസ്റ്റേഴ്സ് ആർ ജനറലി അവൈലബിൾ ഇൻ ദ മാക്സിമം വാല്യൂ ഓഫ് ഡാഷ് ഓംസ്. നമുക്ക് സാധാരണ കിട്ടുന്ന റെസിസ്റ്ററിന്റെ മാക്സിമം വാല്യൂ മെഗാ ഓം ആണോ, ജിഗാ ഓം ആണോ, കിലോ ഓം ആണോ, ടെറാ ഓം ആണോ? നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതിൽ ഇതിൽ ഏതാണ് മാക്സിമം വാല്യൂ വന്നിട്ടുള്ളത്? മെഗാ ആണോ, ജിഗ ആണോ, കിലോ ആണോ, ടെറ ആണോ? നമ്മൾ കണ്ടിട്ടുള്ളത് മാക്സിമം മെഗാ ഓമിലുള്ള റെസിസ്റ്ററാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റെസിസ്റ്റർ ഈസ്. ഏതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന റെസിസ്റ്റർ? നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് വയർ വൗണ്ട് ആണോ, വയർ വൗണ്ട് റെസിസ്റ്റർ ആണോ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ കാർബൺ റെസിസ്റ്റർ ആണോ, ഫിലിം ടൈപ്പ് റെസിസ്റ്റർ ആണോ, ഫ്യൂസിബിൾ റെസിസ്റ്റർ ആണോ? ഈ നാലെണ്ണത്തിൽ ഏതാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന റെസിസ്റ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏതാണ് ഇതിൻ്റെ ആൻസർ വരാ? ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, കാർബൺ റെസിസ്റ്റർ ആണ് സാധാരണ നമ്മൾ കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് ആർ യൂഷ്വലി യൂസ്ഡ്. എന്താണ് അതിൻ്റെ ആപ്ലിക്കേഷൻ? വയർ വൗണ്ട് റെസിസ്റ്ററിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്? ഹൈ കറണ്ടിന് ഉപയോഗിക്കാനാണോ, ലോ റെസിസ്റ്റൻസിന് ഉപയോഗിക്കാനോ, ഡിസൈഡ് പവർ നമുക്ക് ആവശ്യമുള്ള പവറിന് അനുസരിച്ചിട്ട് ഉപയോഗിക്കാനാണോ, എന്താണ് ഇതിൻ്റെ ഉപയോഗം? വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. വയർ വൗണ്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള റെസിസ്റ്റേഴ്സ് മേക്ക് ചെയ്യുക, അതാണ് വയർ വൗണ്ട് റെസിസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഹൈ കറണ്ട് ആണോ, ലോ റെസിസ്റ്റൻസ് ആണോ, ഡിസൈഡ് പവർ ആണോ? അപ്പോൾ നമുക്കറിയാം ഇത് നമ്മൾ ഈ മൂന്ന് ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഹൈ കറണ്ടിന് ഉപയോഗിക്കുന്നുണ്ട്, ലോ റെസിസ്റ്റൻസിന് ഉപയോഗിക്കുന്നുണ്ട്, ഡിസൈഡ് പവറിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓൾ ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ, അറ്റ് ഹൈ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസിയിൽ വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് ആക്ട് ആസ്. വയർ വൗണ്ട് റെസിസ്റ്റർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? ഹൈ ഫ്രീക്വൻസിയിൽ വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് കപ്പാസിറ്റർ ആയിട്ടാണോ ആക്ട് ചെയ്യുക, ഇൻഡക്ടർ ആയിട്ടാണോ ആക്ട് ചെയ്യുക, ഡയോഡ് ആയിട്ടാണോ ആക്ട് ചെയ്യുക, അല്ല ഓപ്ഷൻ എയും ബിയും കറക്റ്റ് ആണോ? കപ്പാസിറ്ററും ഇൻഡക്ടറും ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഹൈ ഫ്രീക്വൻസിയാണ്. ഹൈ ഫ്രീക്വൻസിയിൽ വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് ആക്ട് ചെയ്യുന്നത് ഇൻഡക്റ്റർ ആയിട്ടാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കാർബൺ കോമ്പസിഷൻ റെസിസ്റ്റേഴ്സ് ആർ മോസ്റ്റ് പോപ്പുലർ ബിക്കോസ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു റെസിസ്റ്ററാണ് കാർബൺ കോമ്പസിഷൻ റെസിസ്റ്റർ. അത് പോപ്പുലർ ആവാൻ നമ്മളെല്ലാവരും ഉപയോഗിക്കാൻ കാരണം എന്താണ്? അതിൻ്റെ ലോ പ്രൈസ് ആണോ, അല്ല സ്മോൾ സൈസ് ആണോ, അല്ല ഹൈ ഇൻഡക്റ്റൻസ് ആണോ, അല്ല ഓപ്ഷൻ എയും ബിയും ലോ പ്രൈസും സ്മോൾ സൈസും ആണോ? അപ്പോൾ ഇതിൻ്റെ ആക്ച്വൽ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ലോ പ്രൈസ് ആണോ, സ്മോൾ സൈസ് ആണോ, ഹൈ ഇൻഡക്റ്റൻസ് ആണോ, എ ആൻഡ് ബിയും കറക്റ്റ് ആണോ?
ഇതിൻ്റെ ശരിക്കുള്ള ആൻസർ സ്മോൾ സൈസ് ആയതുകൊണ്ടാണ് നമ്മൾ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റൻസ് ഇങ്ങനെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം സ്മോൾ സൈസ് ആണ് നമുക്ക് ഏതൊരു സർക്യൂട്ടിലും ചെറിയൊരു സ്പേസിൽ ഇതിനെ നമുക്ക് വെക്കാൻ വേണ്ടി സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ റെസിസ്റ്റൻസ് ഓഫ് എ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് ഇസ് ഡിപെൻഡ് ഓൺ. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപെൻഡ് ചെയ്യും, കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് വാല്യൂ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും, സൈസ് വെച്ചിട്ടാണോ, കറണ്ട് വെച്ചിട്ടാണോ, റേഷ്യോ ഓഫ് പൗഡർ വെച്ചിട്ടാണോ, അതുപോലെ സൈസും കറണ്ടും വെച്ചിട്ടാണോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് നമ്മൾ കണ്ടുപിടിക്കണം. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എങ്ങനെയാണ് മാറ്റുന്നത്. അപ്പോൾ സൈസ് വെച്ചിട്ടാവോ, കറണ്ട് വെച്ചിട്ട് ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, റേഷ്യോ പൗഡർ. അതിലുള്ള കാർബൺ സെറാമിക് പൗഡറിൻ്റെ വാല്യൂസ് മാറ്റുന്നതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ റെസിസ്റ്റൻസിൽ മാറ്റം സംഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് ജനറലി യൂസ്ഡ് ഫോർ. എന്തിനാണ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റൻസ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്? ഇൻഡക്റ്റീവ് കോമ്പണന്റ് ആയിട്ടാണോ, സർജ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണോ, വോൾട്ടേജ് പൾസ് റിഡക്ഷന് വേണ്ടിയിട്ടാണോ, അല്ല സർജ് പ്രൊട്ടക്ഷനും വോൾട്ടേജ് പൾസ് റിഡക്ഷനും വേണ്ടിയിട്ടാണോ? സർജ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കറണ്ട് ഇൻക്രീസ് ആകുന്നതിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സർജ് പ്രൊട്ടക്ഷനും അതുപോലെ വോൾട്ടേജ് പൾസ് റിഡക്ഷനും നമ്മളിത് സഹായിക്കുന്നുണ്ട്. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ, അഡ്വാൻറ്റേജസ് ഓഫ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് ആർ. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററിന്റെ അഡ്വാൻറ്റേജസ് സ്മോൾ സൈസ് ആയതുകൊണ്ടാണോ, ലോ കോസ്റ്റ് ആണോ, വിത്ത്സ്റ്റാൻഡ് ഹൈ എനർജി പൾസസ് ആണോ, അല്ല ഓൾ ആർ കറക്റ്റ് ആണോ? കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ സ്മോൾ സൈസ് ആണ്, ഓക്കെ ആണ്, ലോ കോസ്റ്റ് ആണ്, അതേപോലെ വിത്ത് സ്റ്റാൻഡേർഡ് ഹൈ എനർജി പൾസസ്, ഇത് മൂന്നും ഇതിലെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ആർ കറക്റ്റ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ ഷുഡ് ബി ചേഞ്ച്ഡ് ബൈ. നമുക്ക് എങ്ങനെയൊക്കെ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററിന്റെ വാല്യൂസിന് ചേഞ്ച് ഉണ്ടാവും? ഇഫ് നോട്ട് ഇൻ യൂസ് ഫോർ എ ഇയർ, 5%. ഒരു വർഷം നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ വാല്യൂവിൽ 5% മാറ്റം ഉണ്ടാവും. സോൾഡറിംഗിൽ അതിന് വാല്യൂവിൽ 3% മാറ്റം വരും. ഓപ്പറേറ്റ് അറ്റ് 70°C ടെമ്പറേച്ചർ, 70°C ടെമ്പറേച്ചറിൽ അത് ഓപ്പറേഷൻ നടന്നാൽ അതിന് 15% അതിൻ്റെ വാല്യൂവിൽ മാറ്റം വരും. ഓൾ ആർ കറക്റ്റ്, ഇത് മൂന്നും കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പം കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററിൻ്റെ വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ഓൾ ആർ കറക്റ്റ്, ഈ മൂന്ന് പോസിബിലിറ്റിയും വരുന്നുണ്ട്. ഒരു വർഷം ഉപയോഗിക്കാണ്ടിരുന്നാലും സോൾഡറിംഗിൽ കൂടെ മാറ്റം ഉണ്ടാവും, അതേപോലെ 70°C ടെമ്പറേച്ചറിൽ അത് ഉപയോഗിച്ചാലും ഇതിന് മാറ്റം സംഭവിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് ആർ. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററിന്റെ ഡിസഡ്വാൻറ്റേജ് ആദ്യത്തത് ഇൻസ്റ്റബിലിറ്റി ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ, ഹൈ ടെമ്പറേച്ചർ കോഫിഷ്യന്റ്, ഹൈ നോയ്സ്. അപ്പോൾ ഇതിലെ ഈ മൂന്നും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓൾ ആർ കറക്റ്റ് ആണ്, ഇതിന് ഇൻസ്റ്റബിലിറ്റി ഓഫ് റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ട്, അതുപോലെ ഹൈ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഉണ്ട്, ഹൈ നോയ്സും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് ഫിലിം റെസിസ്റ്റേഴ്സ് ആർ. ഇതിലേതാണ് ഫിലിം റെസിസ്റ്റർ? ചിപ്പ് ഫിലിം റെസിസ്റ്റർ, കാർബൺ ഫിലിം റെസിസ്റ്റർ, മെറ്റൽ ഫിലിം റെസിസ്റ്റർ, ബി ആൻഡ് സി കറക്റ്റ്. അപ്പോൾ ഇതിലേതാണ് വരുന്നത്? നമ്മൾ ചിപ്പ് ഫിലിം റെസിസ്റ്റർ നമ്മൾ സാധാരണ കേൾക്കാത്തതാണ്, പക്ഷേ കാർബൺ ഫിലിം റെസിസ്റ്റർ നമ്മൾ കേട്ടിട്ടുണ്ട്, അതുപോലെ മെറ്റൽ ഫിലിം റെസിസ്റ്ററും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്, ബിയും സിയും, കാർബൺ ഫിലിം റെസിസ്റ്ററും മെറ്റൽ ഫിലിം റെസിസ്റ്ററും. അടുത്ത ക്വസ്റ്റ്യൻ, അഡ്വാൻറ്റേജസ് ഓഫ് കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ് ആർ. എന്താണ് കാർബൺ ഫിലിം റെസിസ്റ്ററിന്റെ അഡ്വാൻറ്റേജസ്? ലോ നോയ്സ്, ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി, പ്രിസൈസ് റെസിസ്റ്റൻസ്, ഇത് മൂന്നും ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓൾ ആർ കറക്റ്റ്. അപ്പം കാർബൺ ഫിലിം റെസിസ്റ്ററിന്റെ അഡ്വാൻറ്റേജസിൽ ലോ നോയ്സ് വരും, ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി വരും, പ്രിസൈസ് റെസിസ്റ്റൻസും വരും. അടുത്ത ക്വസ്റ്റ്യൻ, മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ് ആർ ഓൾവേസ് കോട്ടഡ് വിത്ത് ലാക്വർ ദർ പ്രൊഡക്ട്സ്. സാധാരണ മെറ്റൽ ഫിലിം റെസിസ്റ്ററിൽ ലാക്വർ കോട്ട് ചെയ്യും, അത് എന്തിനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഇലക്ട്രിക്കലി പ്രൊട്ടക്ഷൻ ആണോ, മെക്കാനിക്കലി പ്രൊട്ടക്ഷൻ ആണോ, ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ആണോ, അല്ല ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഈ മെറ്റൽ ഫിലിം റെസിസ്റ്ററിൽ നമ്മൾ ലാക്വർ കോട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ മൂന്ന് തരത്തിലുള്ള
പ്രൊട്ടക്ഷനും ലഭിക്കുന്നുണ്ട്, ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്, മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്, ക്ലൈമറ്റ് ചേഞ്ചിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും ലഭിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, അഡ്വാൻറ്റേജസ് ഓഫ് സർഫസ് മൗണ്ട് റെസിസ്റ്റേഴ്സ് ആർ. സർഫസ് മൗണ്ട് റെസിസ്റ്ററിന്റെ അഡ്വാൻറ്റേജസ്, സ്മോൾ ഇൻ സൈസ് ആണ്, ലോ പ്രൈസ് ആണ്, മോർ എഫിഷ്യൻ്റ് ആണ്. അപ്പം എസ് എം ഡിയുടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇത് മൂന്ന് വരുന്നുണ്ട്. അപ്പം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. സ്മോൾ ഇൻ സൈസ് ആണ്, ചെറിയ സൈസ് ആണ്, നമുക്ക് കാണാൻ പൊടി പോലെയാണ് ഉണ്ടാവുക, ലോ പ്രൈസ് ആണ്, മോർ എഫിഷ്യൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്യൂസിബിൾ റെസിസ്റ്റർ പ്ലേസ് ഇമ്പോർട്ടൻറ്റ് റോൾസ്. ഫ്യൂസിബിൾ റെസിസ്റ്റർ എന്തൊക്കെ ചെയ്യും? റെസിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യോ, ഫ്യൂസ് ആയിട്ട് ആക്ട് ചെയ്യോ, തെർമോസ്റ്റാറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അല്ല എയും ബിയും ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ? അപ്പൊ പേര് പോലെ തന്നെ ഫ്യൂസിബിൾ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെസിസ്റ്റർ ആണ്, അതേപോലെ ഫ്യൂസും ആണ്. ഫ്യൂസിന്റെ ഫംഗ്ഷനും ചെയ്യും, റെസിസ്റ്ററിന്റെ ഫംഗ്ഷനും ചെയ്യും. അപ്പൊ ഇത് രണ്ടും വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എ ആൻഡ് ബി ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്യൂസിബിൾ റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ. എവിടെയാണ് ഫ്യൂസിബിൾ റെസിസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്? ലോ പവർ, ലോ സർജ്, ഹൈ പവർ കേസിൽ. അപ്പം നമ്മൾ ഫ്യൂസിബിൾ റെസിസ്റ്റർ ഉപയോഗിക്കുന്നത് ലോ പവറിൽ ഉപയോഗിക്കുന്നുണ്ട്, ലോ സർജിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഫ്യൂസിബിൾ റെസിസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ലോ പവർ, ലോ സർജ് കേസിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ദ വേർഡ് തെർമിസ്റ്റർ ഈസ് ഡിറൈവ്ഡ് ഫ്രം. തെർമിസ്റ്റർന്ന് ഏതൊക്കെ വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്? തെർമൽ എന്നുള്ളതാണോ, റെസിസ്റ്റൻസ് എന്നുള്ളതാണോ, തെർമോമീറ്റർ എന്നുള്ളതാണോ? അപ്പൊ തെർമിസ്റ്റർ, അപ്പൊ അവിടെ ഒരു തെർമൽ ഉണ്ട്, റെസിസ്റ്ററും ഉണ്ട്. അപ്പം ഈ തെർമലും റെസിസ്റ്റൻസും കൂടെ വന്നിട്ടുള്ള ഒരു പേരാണ് തെർമിസ്റ്റർ. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആൻഡ് ബി ആർ കറക്റ്റ്. അടുത്തത്, തെർമിസ്റ്റർ ചേഞ്ചസ് ദ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ബൈ ചേഞ്ചിങ് ഇറ്റ്സ് ഓപ്പറേറ്റിംഗ്. എപ്പോഴാണ് തെർമിസ്റ്റർ അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യുക? തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിനനുസരിച്ച് റെസിസ്റ്റൻസ് വാല്യൂ മാറ്റുന്ന ആള്. അപ്പൊ വോൾട്ടേജ് അല്ല, കറണ്ട് അല്ല, ടെമ്പറേച്ചർ. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരിക. ടെമ്പറേച്ചറിലുള്ള വ്യത്യാസത്തിനനുസരിച്ചിട്ടാണ് തെർമിസ്റ്റർ അതിന്റെ വാല്യൂസ് മാറ്റുന്നത്. പി ടി സി ഉണ്ട്, എൻ ടി സി ഉണ്ട്, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഉള്ള